നമസ്കാരം. പിഞ്ചു കുഞ്ഞുൾപ്പെടെ അഞ്ചു പേർ വെന്ത് മരിച്ച സംഭവത്തിൽ തീ പിടിച്ചത് വീടിന്റെ അകത്തുനിന്നും. ഇക്കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുകയും വിഷവാതകവും ശ്വസിച്ചാണ് എല്ലാവരും മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. വീടിനകത്ത് ആദ്യം കയറിയ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അഞ്ചുപേരുടെയും മരണകാരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അകത്തുനിന്നും കാർപോർച്ചിലെ ബാക്കികളിലേക്ക് തീ പടർന്നതാകാനാണ് സാധ്യതയെന്നും അറിയിച്ചു. വീടിന്റെ ഉൾവശം മുഴുവൻ കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. അഭിരാമിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കിടന്നത് മുകൾ നിലയിലെ മുറിയിലെ ബാത്റൂമിലായിരുന്നു. ഇളയ മകൻ അഖിലിന്റെ മൃതദേഹം മുകളിലത്തെ നിലയിലെ മറ്റൊരു മുറിയിലാണ്. പ്രതാപിന്റെയും ഷെർലിയുടെയും മൃതദേഹം കിടന്നത് താഴത്തെ മുറിയിലാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. തീ പടർന്ന പുകയാൽ നിറഞ്ഞ വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ തകർത്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്ത് കിടന്നത്. വീടിനകത്ത് നിറയെ പുകയായിരുന്നുവെന്ന് ആദ്യം കയറിയവർ പറയുന്നുണ്ടായിരുന്നു. തീ പടർന്നിരുന്ന വീടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നിഹുലിന്റെ വായിൽ നിന്നും നിറയെ കറുത്ത പുകയുണ്ടായിരുന്നു. മുകൾ നിലയിലെ രണ്ടു മുറികൾ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. വീട് മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്തതെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലും പോർച്ചിൽ നിർത്തിയിട്ട നാലു ബൈക്കുകൾ പൂർണ്ണമായും കത്തി. ഒരു ബുള്ളറ്റ് ഭാഗികമായും കത്തിനശിച്ചു. ഒരു സ്കൂട്ടറും രണ്ട് കാറുകളും കത്താതെ വീടിന്റെ മറ്റൊരു ഭാഗത്ത് സുരക്ഷിതമായി ഉണ്ടായിരുന്നു. പുലർച്ചെ 1:40 പ്രതാപിന്റെ വീടിന്റെ കാർപോർച്ചിൽ തീ പടരുന്നത് അയൽവാസികൾ കണ്ടത്. എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ വീടിന്റെ ഉള്ള് ആകെ കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. അതായത് വീടിനുള്ളിൽ തീ പിടിച്ചതിന് ശേഷമാണ് കാർപോർച്ചിലേക്ക് തീ പടർന്നത്. നിലവിളിച്ച് വീട്ടുകാരെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനിടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി നിഖിലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഫോൺ എടുത്ത് സംസാരിച്ച നിഖിൽ പക്ഷേ ആ സമയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിനിടെ നാട്ടുകാരെത്തി ഫയർഫോഴ്സിനെ അറിയിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിനിടെ നിഖിൽ പുറത്തേക്ക് വരികയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലാണ് നിഖിൽ ഇപ്പോൾ ഉള്ളത്. ചെറുന്നൂർ ബ്ലോക്ക് ഓഫീസിന് സമീപമാണ് വീടിന് തീ പിടിച്ച് വീട്ടുടമസ്ഥൻ ബേബി എന്ന പ്രതാപൻ, ഭാര്യ ഷേർലി, ഇവരുടെ മകൻ അഖിൽ, മറ്റൊരു മകന്റെ ഭാര്യ അഭിരാമി, നിഖിലിന്റെയും അഭിരാമിയുടെയും 8 പ്രായമുള്ള ആൺകുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. വർക്കല പുത്തൻ ചന്തയിലെ പച്ചക്കറി മൊത്ത വ്യാപാരിയാണ് പ്രതാപൻ. പ്രതാപന് 3 മൂത്ത മകൻ വിദേശത്താണ്. മരണവിവരം മൂത്ത മകനെ അറിയിച്ചിട്ടുണ്ട്. കുടുംബസമേതം ഇന്ന് എത്തുമെന്നാണ് വിവരം. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. മരിച്ച അഖിലും ഗുരുതരമായി പൊള്ളലേറ്റ നിഖിലും പ്രതാപന്റെ പച്ചക്കറി മൊത്ത വ്യാപാരത്തിൽ പങ്കാളികളായിരുന്നു. വൻ ദുരന്തമുണ്ടായതോടെ റൂറൽ SP ദിവ്യ ഗോപിനാഥ് അടക്കം സംഭവസ്ഥലത്തെത്തി. തീപിടുത്തത്തിന്റെ കാരണം അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എല്ലാ മുറികളിലും AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇത് വിഷവാതകമുണ്ടാക്കാനും ഇടയാക്കിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണകാരണമടക്കം വ്യക്തമാകുകയുള്ളൂ. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലുള്ള നിഖിലിൽ നിന്നും മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പച്ചക്കറി മൊത്ത വ്യാപാരം നടത്തുന്ന പ്രതാപനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരെയും സഹായിക്കുന്ന ആളായിരുന്നു പ്രതാപനെന്ന് നാട്ടുകാർ പറയുന്നു. സാമ്പത്തികമായി മികച്ച നിലയിലുള്ള കുടുംബമായിരുന്നു പ്രതാപന്റേതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വീടിന്റെ ഉൾവശം മുഴുവൻ കത്തിക്കരിഞ്ഞ നിലയിലാണ്. പുറമേ എന്ന് നോക്കിയാൽ വീടിന് ഗുരുതരമായി ഒന്നും പറ്റിയിട്ടില്ല എങ്കിലും അകമേ മുഴുവൻ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.